പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. ിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനന്ത നന്മയും സകല അനുഗ്രഹങ്ങളുടെ ദാതാവുമായ ത്രിയേക ദൈവമേ, വിശുദ്ധ മറിയം ത്രിശേഖരനാദര ഹൃദയ സ്നേഹത്തിന് ഉന്നത മാതൃകയാൽ നിറച്ച് അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ജീവിതം സമർപ്പിച്ച വിശുദ്ധിയുടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും തിരു കുടുംബങ്ങളിൽ വിളങ്ങിയിരിക്കുന്ന സ്നേഹവും ഐക്യം നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ. ഈ പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ മഹാരഹസ്യമായ വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കു തെല്ലും ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനന്ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവിഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതപ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളെയും വേദനകളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരു നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മ
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സ്തുതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പരസ്പരം സംസാരിക്കാതെ വിദ്വേഷങ്ങൾ വെറുപ്പുകൾ മൂലം കഴിയുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സമ്പൂർണനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തി വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 12 എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിനും അധ്യാപനപരം അധ്യാപനത്തിനും ഉപദേശപരം ഉപദേശത്തിനും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ വിശുദ്ധനെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹായ്ക്ക് ഞങ്ങളുടെ പക്കലേക്കായി സനന്ദകാരുണ്യത്തിന് നീക്കും സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:39-45 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന വലിയൊരു രംഗമാണെന്ന് വായിക്കുക വിശുദ്ധ മറിയം ത്രേസ്യയും ഇതുപോലെ തന്നെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് അമ്മ എലിസബത്തിന്റെ വേദനയിൽ പങ്കുകൊള്ളാൻ വേണ്ടി ആ കുടുംബത്തിന്റെ അരികിലേക്ക് ചെന്നതുപോലെ നമുക്കും വേദനിക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മറിയം ത്രേസ്യ പറഞ്ഞു വെക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കുറുക്കു വിദ്യയുണ്ട് നല്ലവരാകാൻ മറിയം ത്രേസ്യ നൽകുന്ന ഒരു കുറുക്കു വിദ്യ നീ നല്ലവരായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നല്ലവരായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക എന്നിട്ട് ദൈവത്തിനോട് ആ ഹൃദയം ചോദിച്ചു വാങ്ങും യേശുവിന്റെ തിരുഹൃദയം ചോദിച്ചു വാങ്ങും അപ്പോ നമുക്ക് നന്മയുണ്ടാകും നല്ലത് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടി ഇന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം
ആ ദിവസങ്ങളിൽ മറിയം യൂദയയിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി അവൾ ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മേന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേരു ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരിക തല തിരഞ്ഞരുത്. അങ്ങയുടെ ജഗണമാജനം മുഴുവന്റെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. സകലദാതനാദ്യം കൃപാസമ്പരത നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് കൊടുക്കാം. ദൈവമേ, നിന്റെ നന്മയുള്ള തിരുരക്തം ചൊരിഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി പകത്തു നൽകിയ ഹൃദയം എനിക്ക് തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയോട് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകൾ നൊമ്പരങ്ങൾ എല്ലാം ഈ നിമിഷം സമർപ്പിക്കാം. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. തധനു മധുപോ ആത്മജനം ദിവ്യേ രുഹാക്കിം സ്തുതിം ദൈവാംബികയേം മറിയോസിപ്പിനേം സാധരമൂർത്തി പവന ഇബലി സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ.
തന്റെ അഭിഷേകം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുമേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ ചെറിയ രക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷകരാകുക. ഏവരും പാപികളും ആരെന്നിട്ടും ഞങ്ങളങ്ങേ കാരുണ്യാദ്രഗതാലുഗുരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും ഒരു സവിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്നേഹം ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവീൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവീൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിസ്വം സിഹാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാം അവിടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലദാതനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. വിവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സുഖയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രയാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപയന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടാതെ സഹിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിന് ഉടയോനേ, അനവരതം പാടുന്നു ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്ത്രീജനങ്ങളോട് കൊടങ്ങേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ും ബലഹീനരും ആകുലരുമായി ദാസരവൃതി നാമത്തിൽ രമിച്ചുകൂടി എന്റെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിലൊപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ക്ഷീക്കുവീൻ. ആമേൻ.
പ്രകാരം തന്നെ കാസയം എടുത്ത് ഗൃഹനാസദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിന നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലേന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചയിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കാൻ ചെയ്യുവീൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങേരെ സന്നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യതയെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും വിശുദ്ധ കൃപാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാതൃ സഹായം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും കുടുംബ ബന്ധങ്ങളിലുള്ള എല്ലാ വിള്ളലുകൾക്ക് വേണ്ടിയും വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഡൈവോഴ്സിന് മക്കളെതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിരാശാലുമതിയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും കടബാധ ലോകത്ത് ജീവിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ ഇന്ന് ദിവസം പരീക്ഷകളിൽ എല്ലാവർക്കും ഇബിലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അറിയിക്കുന്ന പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടിയും കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ ആത്മാവ് നിറഞ്ഞ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നെന്ന് പറയാം. ആത്മാവിന്റെ അഭിഷേകത്താലേ നമ്മൾ മറ്റു ഭവനങ്ങളിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നുള്ളതാ. അവർക്ക് ദൈവത്തെ കൊടുക്കാൻ, അവരുടെ വേദനകളിൽ ഒരു ആശ്വാസമായിട്ട് മാറാൻ, പ്രാർത്ഥനയായിട്ട് മാറാൻ ഇന്ന് മിഷൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃതാവേദന പരിശുദ്ധാത്മാവെഴുന്നള്ളിവരുടെ നിരീദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസനെ അശ്രദ്ധിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ച പ്രത്യാസിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരായ തിരുനാമമായ ജീവദിനം കാരണമാകട്ടെ. തീപ്പോലിറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണമേ. സജീവവും പരിശുദ്ധവും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനത്തെ വിജയങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കണ്ടു തോന്നണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്നു,
ആരാധനയെപ്പോഴുമുണ്ടായിരിക്കട്ടെ. ജീവവും ജീവദായകമായും സമുദ്രം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. വേദനയിലൂടെ കടന്നു പോകുന്നവര്, തടസ്സങ്ങളിലൂടെ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ നിരവധിയാണ്. കുടുംബജീവിതത്തിലെ സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന നിരവധി പേരാണ്. അവരൊക്കെ നിമിഷം ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് സുഖമായിടും എന്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എന്റെ ഉള്ളം. എല്ലാ വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ, അഹങ്കാരങ്ങൾ, പിടിവാസികൾ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മതി. എന്റെ വാശി ഒന്ന് മാറ്റിയാ മതി. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി. പല പ്രശ്നങ്ങളും തീരുന്നതാണ്. എല്ലാം ഈ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മനമൊരുകി യേശുവേ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഓരോരുത്തരെ തുറണമേ എന്ന് പ്രാർത്ഥിച്ച് മനമൊരുകി നിമിഷം പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലെ ഗിരികരങ്ങൾ മെരുത്തി പിടിച്ച വിശ്വാസപുരം മെരുതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയെ മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഹൃദയ നൈർമല്യത്തോടെ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുകയും സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമായി ദിവ്യരക്ഷകൻ നൽകുന്ന തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ശരീരം രക്തവും കടന്ന പ്രതിനിധി ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട്
പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളെയും ഉജ്ജനത്തിനായ കാരണ്യപുരങ്ങൾക്ക് നൽകി ഈ ധനതയെ കുറിച്ച് മഹനീയത്തിൽ ബഹുമാനവും ഹൃദയമാരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ഒരു നിമിഷം കരങ്ങൾക്കൊപ്പം സ്നേഹപിതാവായ ദൈവമേ പ്രഭാതത്തിൽ അങ്ങേ കാണാൻ ഒത്തിരി ഭാഗ്യം ലഭിച്ചു നന്ദി പറയുന്നു. ദിവസം തന്നതിന് നന്ദി പറയുകയാണ്. ചെയ്തിരക്കേണ്ട കാര്യങ്ങളെല്ലാം നിന്റെ തിരുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങൾ നിമിഷം മുതലേ അങ്ങയുടെ ആശീർവാദം സ്വീകരിച്ച് ഓടാൻ തുടങ്ങുക. ഇന്ന് കിടക്കുന്നത് വരെയുള്ള സമയം എല്ലാം അങ്ങയുടെ പരിപാലനം ഞങ്ങൾ നിറയ്ക്കണമേ. പാപത്തിന്റെ ബന്ധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എഴുത്തു മാറ്റണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ദുശീലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ചെയ്തിരക്കേണ്ട കാര്യങ്ങൾ, പരീക്ഷകള്, രോഗാവസ്ഥകളിലുള്ളവര്, അതുപോലെ പുറത്തുള്ളവര്, പ്രാർത്ഥിക്കാൻ പറഞ്ഞ വ്യക്തികള്, ഓപ്പറേഷൻ വിധേയമാകുന്നവര്, യേശുവേ ഞങ്ങളുടെ കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളിൽ നേരിടുന്നെങ്കിൽ അതെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീരുകളെയും മനസ്സിന്റെ ഭാരങ്ങളെയും എല്ലാം നിന്റെ തിരുമ്പ് ഞങ്ങൾ ഇറക്കുക. ഈ വലിയ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമ്പാടുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും എല്ലാവരെയും നാഥ അനുഗ്രഹിക്കണെ, ആശീർവദിക്കണമേ. ഇത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങളിൽ പുറകേരിക്കുന്ന നമ്മളുടെ പാപങ്ങളെകര മാച്ചുകളെയും ചിതമ്പിന്റെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടുവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹ ജനമേ കർത്താവിന്റെ മീൻസരസ്വരണമേൽ അവിടുന്ന് കൃപാവരം ശരിയേ, അവിടുത്തെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനധ്യമ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ സ്വസ്തീ പാപങ്ങളുടെയും ഇനി ഒരു പേരെ അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടാണ്.